അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പെരുന്നാള് ദിവസം നാം ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്. അത് ഏതൊക്കെയാണ്? അത് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഫലം എന്താണ്? അതെല്ലാം നാം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. മനിസ്തഗ്ഫറ ഫി യൗമിൽ ഈദ് ബഅദ സ്വലാത്തി സുബ്ഹി മിഅത്ത മറ, പെരുന്നാൾ ദിവസം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 100 വട്ടം ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 100 വട്ടം പെരുന്നാൾ ദിവസം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം, ലാ യബഖ ഫി ദീവാനിഹി ഷൈഉം മിന ദുനൂബ്, അവന്റെ വക്കലിൽ നിന്ന് ഒരു തെറ്റുകളും ബാക്കിയാകൂല, ഒരു തെറ്റും ബാക്കിയാകൂല, അവശേഷിക്കൂല, ഇല്ല മുഹിയാനു, തീർച്ചയായും എല്ലാ തെറ്റുകളും അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കും. വയക്കൂന യൗമൽ ഖിയാമത്തി ആമിനം മിൻ അദാബില്ലാ, ഖിയാമനാളിൽ അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടവനായ നിലക്ക് ഖിയാമനാളിൽ അവൻ വരും. ഒരുപാട് ക്ലാസുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ദോഷങ്ങൾ പൊറുക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ വീടാൻ, മുറാദുകൾ ആസിലാകാൻ, കടങ്ങൾ വീടാൻ, മക്കളെ ലഭിക്കാൻ, ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അവന്റെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പെട്ടെന്ന് ആസിലാക്കി കൊടുക്കും. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക, നിങ്ങൾക്ക് ആവശ്യമായ മഴ അല്ലാഹു നൽകും, സമ്പത്ത് നൽകും, മക്കളെ നൽകും, തോട്ടങ്ങൾ നൽകും, പുഴകൾ നൽകും, അതൊക്കെയും അല്ലാഹു നൽകും. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇസ്തിഗ്ഫാർ നിങ്ങൾ നിർബന്ധമാക്കിയാൽ നിങ്ങളുടെ എല്ലാ ദുന്യവിയായ എല്ലാ വിഷമങ്ങളെയും അല്ലാഹു തീർത്തു തരും, ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, എല്ലാവിധ കുടുക്കുകളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും, പണം നൽകും, സമ്പത്ത് നൽകും, ജീവിക്കാൻ ആവശ്യമായ എല്ലാം നൽകും. അപ്പൊ ഇസ്തിഗ്ഫാർ എപ്പോഴും ചൊല്ലണം. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് നാം ചൊല്ലണം. ഒരു 5 മിനിറ്റ് കൂടിയാൽ ഒരു 10 മിനിറ്റ് നാം സമയം ചെലവഴിച്ചാൽ നമുക്ക് ചൊല്ലാൻ സാധിക്കും. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. ഇനി രണ്ടാമത്തെ ദിക്ർ, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി യൗമൽ ഈദ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ യൗമൽ ഈദ് പെരുന്നാൾ ദിവസം 300 മറ, 300 വട്ടം ചൊല്ലി, ചെറിയൊരു ദിക്റാണ്. വഅഹ്ദഹ, അതിനെ ഹദിയ ചെയ്തത്, ലിഅംവാതിൽ മുസ്ലിമീൻ, മരണപ്പെട്ടു പോയ മുസ്ലിമീങ്ങൾക്ക്, നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട ആളുകൾക്ക് അത് ഹദിയ ചെയ്തു. എന്നാൽ ദഖല ഫി കുല്ലി ഖബ്രിൻ, ഓരോ ഖബറിലും അല്ലാഹു പ്രവേശിപ്പിക്കും, ഇട്ടുകൊടുക്കും, അൽഫ് നൂർ, 1000 പ്രകാശം ഓരോ ഖബറിലും അല്ലാഹു ഇട്ടുകൊടുക്കും, ഓരോ ഖബറുകളെയും അല്ലാഹു 1000 പ്രകാശങ്ങളെ കൊണ്ട് പ്രകാശിപ്പിക്കും. വജഅലുല്ലാഹു ഫി ഖബ്രിഹി ഇദാ മാത അൽഫ് നൂർ, ചൊല്ലിയ ആള് മരണപ്പെട്ടാൽ അവന്റെ ഖബറിൽ 100 പ്രകാശം അല്ലാഹു ഇട്ടുകൊടുക്കും. അപ്പോ പെരുന്നാൾ ദിവസം 300 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലി മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഹദിയ ചെയ്താൽ ഓരോ ഖബറിലും അല്ലാഹു 100 പ്രകാശം നൽകും. ഇവന്റെ ഖബറിലും ഇവന് മരണപ്പെട്ടാൽ, ഈ ചൊല്ലിയ ആള് മരണപ്പെട്ടാലും 1000 പ്രകാശം നൽകും. ചെറിയൊരു ദിക്റാണ്, വലിയ മഹത്വമുള്ള ദിക്റാണ്. ഈ ദിക്റിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നാവിൽ ചൊല്ലാൻ വളരെ ഈസിയാണ്, എളുപ്പമാണ്. മീസാനിൽ വലിയ തൂക്കമുള്ള ദിക്ര, ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദിക്ര എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ
ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി. ഇതിനാ 300 വട്ടം പെരുന്നാൾ ദിവസം ചൊല്ലി മരണപ്പെട്ടു പോയ ആളുകൾക്ക് അതീ ചെയ്യണം. ഇനി മറ്റൊരു ദിക്ർ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. മൻ ഖാല ഫീ കുല്ലി വാഹിദിൻ മിനൽ ഈദൈനി, എല്ലാ ഓരോ പെരുന്നാളുകളിലും ഒരാൾ പറഞ്ഞു. രണ്ട് പെരുന്നാൾ, വലിയ പെരുന്നാള് ചെറിയ പെരുന്നാൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. രണ്ട് പെരുന്നാളുകളിലും ഒരാൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 400 വട്ടം ചൊല്ലി ഖബല സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പ്, പെരുന്നാൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഈ ദിക്ർ ചൊല്ലി. എന്നാൽ സവ്വജല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് വിവാഹം ചെയ്തു കൊടുക്കും സ്വർഗീയ ലോകത്ത്. 400 ഹൂർ, 400 സ്വർഗീയ ഹൂർലീങ്ങളായ സ്ത്രീകൾ അള്ളാഹു കല്യാണം കഴിച്ചു കൊടുക്കും, വിവാഹം ചെയ്തു കൊടുക്കും. വിവാഹം ചെയ്യാനുള്ള വലിയ ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും അള്ളാഹു അവനിക്ക് കൊടുക്കും. അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ച് പറയും, വലിയ കൊട്ടാരങ്ങള്, സ്വർഗീയ കൊട്ടാരങ്ങൾ ഇവനിക്ക് പണിയാനും ഉണ്ടാക്കാൻ പറയും. അതുപോലെ തന്നെ അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ മരങ്ങളെ നെട്ടിപ്പിടിപ്പിക്കാനും മരങ്ങളെ നടാനും അള്ളാഹു ഏൽപ്പിക്കും. ഇലായോമുൽ ഖിയാമ, ഖിയാമ നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ഈ മനുഷ്യനിക്ക് ഇങ്ങനെ ചെയ്യുവാൻ അള്ളാഹു കൽപ്പിക്കും. ഖാല സുഹ്രി ഈ അദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സുഹ്രി തങ്ങൾ പറഞ്ഞു, മാ തറക്തുഹ മുൻദു സമിഅതുഹ മിൻ അനസ്. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഈ അദീസ് കേട്ടത് മുതൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. തങ്ങളിൽ നിന്ന് കേട്ടത് മുതൽക്ക് ഞാനും ഈ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ്. അപ്പൊ ഈ മൂന്ന് ദിക്റുകള് നാം പെരുന്നാൾ ദിവസം ചൊല്ലണം. പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാല് എന്തും ചെയ്യാം. എല്ലാം റമദാൻ മാസം മുഴുവനും അള്ളാഹു ആറാമാക്കിയതൊക്കെയും പെരുന്നാൾ ദിവസം അലാല എന്നാരും വിചാരിക്കരുത്, അങ്ങനെ കരുതരുത്. അന്നത്തെ ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമാണ്. ദിക്റുകളെ കൊണ്ട്, തക്ബീറുകളെ കൊണ്ട് ധന്യമാക്കണം. ദയ്യനു അയ്യാദക്കും ബി തക്ബീർ, നിങ്ങൾ പെരുന്നാളുകളെ തക്ബീറുകളെ കൊണ്ട് ധന്യമാക്കണമെന്നാണ്, ഭംഗിയാക്കണമെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ പെരുന്നാൾ ദിവസം ദിക്റുകൾ ചൊല്ലിയും തക്ബീറുകൾ ചൊല്ലിയും പെരുന്നാൾ ദിവസത്തിന്റെ മഹത്വത്തെ കാത്തു സൂക്ഷിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക് ചെയ്യട്ടെ.